രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. പൊതുവെ ഓരോ ദിവസത്തെ സംഭവവികാസങ്ങൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഇടതുപക്ഷത്തേക്ക് വരുന്നവരെ ഒരു മര്യാദയും ഇല്ലാതെ ആക്രമിക്കുകയാണ്. ബി ജെ പി പോയ നിരവധി പേരുണ്ട്, മുൻ മുഖ്യമന്ത്രിമാരും. ഇന്നലകളിലെ തെറ്റിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നിൻ്റെ ശരിയുടെ പാതയിലേക്ക് വരുന്ന ആരെയും ഞങ്ങൾ സ്വീകരിക്കും. അല്ല, നമ്മുടെ ഈ റെസ്റ്റ് ഹൗസ് നവീകരിക്കപ്പെട്ടത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകളിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതിന് ശേഷം ഈ 3 കൊല്ലത്തിനിടയിൽ 20 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ 316,000-ത്തിലധികം പേരാണ് ഓൺലൈൻ ബുക്കിങ്ങിലൂടെ റൂം ബുക്ക് ചെയ്തത്. വളരെ ചുരുങ്ങിയ തുകക്കാണ് റൂം കിട്ടുക, നിങ്ങൾക്കൊക്കെ അറിയാം. വലിയ ഉപകാരപ്രദമാണ്, എല്ലാവരും സഹകരിച്ചു. കേരളത്തിലൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ ഫോർട്ട് കൊച്ചിയുടെ റെസ്റ്റ് ഹൗസ് അതിമനോഹരമായി നവീകരിച്ചു. ഒരു കോഫി ഷോപ്പ് ഉൾപ്പെടെ ഇവിടെ വരാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് എന്ന കാഴ്ചപ്പാട് അത് എല്ലാ നിലയിലും ജനങ്ങൾ ഏറ്റെടുത്തു, ഉപകാരപ്രദമായി മാറിയിരിക്കുകയാണ്. ഓക്കെ, അല്ല, പാലക്കാട് തിരഞ്ഞെടുപ്പ് പാലക്കാടും ചേലക്കരയും വയനാടും ആണല്ലോ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. പൊതുവെ ഓരോ ദിവസത്തെ സംഭവവികാസങ്ങൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ്സിനകത്ത് തന്നെ പല പൊട്ടിത്തെറികളും വന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസം ഓരോ പൊട്ടിത്തെറിയാണ്. ഓരോ പൊട്ടിത്തെറിയിലും ഞങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കോൺഗ്രസ് നയിക്കുന്നവരിൽ പലരും ബി ജെ പിയുമായി ധാരണയുള്ളവരാണെന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അത് പരസ്യമായി പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബി ജെ പിയുമായി ഐക്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പല നാടകങ്ങളും അതിൻ്റെ തിരക്കഥകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇനിയും പലതും പുറത്തു വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ കോൺഗ്രസ്സിൽ നിന്നും രാജിവെച്ച് ഇടതുപക്ഷത്തേക്ക് വരുന്നവരെ ഒരു മര്യാദയും ഇല്ലാതെ ആക്രമിക്കുകയാണ്. ബി ജെ പി പോയ നിരവധി പേരുണ്ട്, മുൻ മുഖ്യമന്ത്രിമാരും എ ഐ സി സി നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരൊക്കെ. അവരെയൊന്നും ആക്രമിച്ചതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ എന്തൊക്കെ ഭാഷയാണ് ഇടതുപക്ഷത്തേക്ക് പോയവരോട് സ്വീകരിക്കുന്നത്? പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻ്റൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ എന്താണ്? കെ പി സി പ്രസിഡൻ്റ് എന്ന് പറഞ്ഞത് ഒരു പ്രാണി പോയാലുള്ള നഷ്ടം പോലും ഉണ്ടായില്ല എന്നല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? ഒരു പ്രാണി പോയാലുള്ള നഷ്ടം പോലും ഉണ്ടായില്ല. കോൺഗ്രസിനകത്ത് നിൽക്കുന്ന മതനിരപേക്ഷ മനസ്സുള്ള ബി ജെ പിയെ എതിർക്കുന്നവരെ ഒരു പ്രാണിയുടെ വില പോലും, പ്രാണിയുടെ കനം പോലും നൽകാത്ത ഒരു കെ പി സി സി പ്രസിഡൻ്റായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് തൃശ്ശൂർ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനൊന്നും ഒരു പ്രാണിയുടെ വില പോലും അദ്ദേഹം നൽകാത്തത്. എന്താണ് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയത്തോട് കോൺഗ്രസിൻ്റെ സമീപനം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പ്രാണി പോയത് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ചിലരുടെ കണ്ണിലേക്കാണെന്നുള്ളത് ജനങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയായി നമ്മൾ സഹകരിച്ചു? ശ്രീ കെ കരുണാകരൻ, ദീർഘകാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് രാഷ്ട്രീയത്തെ നയിച്ച വ്യക്തിയുമാണ്, ഇടതുപക്ഷമായിട്ട് സഹകരിച്ചില്ലേ? ശ്രീ എ കെ ആൻ്റണി, ഇടതുപക്ഷമായിട്ട് സഹകരിച്ചില്ലേ?
ഇന്നലകളിലെ തെറ്റിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നിൻ്റെ ശരിയുടെ പാതയിലേക്ക് വരുന്ന ആരെയും ഞങ്ങൾ സ്വീകരിക്കും. അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയത്തെ വ്യക്തിരായിട്ടല്ല കാണുന്നത്, രാഷ്ട്രീയത്തെ വ്യക്തിപരമായി കാണുന്നവരല്ല ഞങ്ങൾ. ഇന്ന് കോൺഗ്രസ്സിന് വേണ്ടി ശക്തമായി ഞങ്ങളെ ആക്രമിക്കുന്ന പലരും ഉണ്ട്, രാഷ്ട്രീയമായി ആക്രമിക്കുന്ന. അവരോട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒരു അകൽച്ചയോ വിരോധമില്ല. കാരണം അവരും പലരും നാളെ ഈ തെറ്റ് തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്കൊപ്പം വരാനുള്ളവരാണ്. കാരണം അവരും വഞ്ചിക്കപ്പെടും. അല്ല, കോൺഗ്രസിലെ പ്രവർത്തകരെ അത്രേ വില കൊടുക്കുന്നു എന്നല്ല, അദ്ദേഹം വിലയൊക്കെ കൊടുക്കുന്നയാളാണ്. അപ്പോൾ RSS ശാഖയ്ക്ക് നല്ല വില കൊടുക്കുന്നയാളാണ് അദ്ദേഹം. അതിന് കാവിൽ നിന്നിട്ട് ഉറക്കുവെച്ച് കാവിൽ നിന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വില കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അദ്ദേഹം കാവിൽ നിൽക്കുന്നത് തൃശ്ശൂർ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനാണ്. അത് പെട്ടിയിൽ വെച്ചാൽ പെട്ടിക്ക് കാവിലൊക്കെ. നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്തേ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരാത്തത്? എന്തേ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കാത്തത്? എന്തേ നിങ്ങൾ KPC പ്രസിഡന്റിനോട് ചോദിക്കാത്തത്? തൃശ്ശൂർ ജില്ലയിൽ തന്നെയല്ലേ ചേലക്കര. ചേലക്കരയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തൃശ്ശൂരിൽ വോട്ട് മറിച്ചവർക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല നൽകുന്നു. എന്തേ നിങ്ങളത് ചോദിക്കാത്തത്? സാധാരണ BJP കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ലോക്സഭാ സീറ്റിൽ വിജയിപ്പിച്ചാൽ, അതിന് വോട്ട് മറിച്ചാൽ, അത് DCC ഓഫീസിൽ തല്ലുണ്ടായാൽ, DCC പ്രസിഡന്റിനെ മാറ്റിയാൽ, UDF ചെയർമാനെ മാറ്റിയാൽ, അതിനൊരു അന്വേഷണ കമ്മീഷനെ വെച്ചാൽ, അതിൻ്റെ റിപ്പോർട്ട് പുറത്ത് വിടണ്ടേ? കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണ്ടേ? അതിങ്ങനെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്, അത് പൂഴ്ത്തി വെക്കുകയാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, അത് പൂഴ്ത്തി വെക്കുന്നു. എന്നിട്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ പ്രാണിയുടെ വില പോലും കൊടുക്കുന്നില്ല. പ്രാണി പോയതിൻ്റെ അത്ര നഷ്ടം പോലും ഉണ്ടാവില്ല എന്നാണ്. ഇപ്പോൾ പ്രാണി ഇവരൊക്കെ കണ്ണു പോയ പോലെയാണല്ലോ അവരൊക്കെ കളി, നമ്മൾ കാണുന്നില്ലേ? ഊണ് ഉറക്കില്ലാത്ത നിലയിലേക്ക് നിൽക്കുകയാണ്. പ്രാണി കണ്ണു പോയാൽ പ്രാണിമാർ ഇനിയും പോയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഭാഷയിൽ അത് പ്രാണിയാണെങ്കിൽ പ്രാണിമാർ ഇനിയും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഷാനിബ് ചില കാര്യങ്ങൾ പുറത്തു വിട്ടു, ഇനിയും ആളുകൾ കാര്യങ്ങൾ പറയും. കോൺഗ്രസ്സിൽ നിൽക്കാൻ പറ്റില്ല. മതനിരപേക്ഷ മനസ്സുള്ള, BJPയെ ശക്തമായി എതിർക്കണമെന്ന് ആഗ്രഹിക്കുന്ന, മതവർഗീയതയോട് സന്ധി ചെയ്യാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കാനാകില്ല. അവരെ നിങ്ങൾ പ്രാണിയെന്ന് വിളിച്ചാൽ പ്രാണികളുടെ ഒരു ഘോഷയാത്ര കേരളത്തിൽ ഇനി വരുന്ന നാളുകളിൽ ഉണ്ടാവും. ഇപ്പോൾ ഈ സരിൻ്റെ മാറ്റം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം, അതായത് UDF പറയുന്നത് സീറ്റ് മുന്നിൽ കണ്ട് എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുന്നവർക്ക് സീറ്റ് നൽകുന്ന ഒരു പ്രവണത, അത് CPMനുള്ളിലെ അണികളെ എങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റും? അത് മാത്രമല്ല, പാലക്കാട് ഒരു രാഷ്ട്രീയ മത്സരമാണ്. കഴിഞ്ഞ പ്രാവശ്യം 3rd സ്ഥാനത്തേക്ക് പോയതാണ് CPM. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു രാഷ്ട്രീയ മത്സരത്തേക്ക് കടക്കുമ്പോൾ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം മതിയാകുമോ? ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ചിട്ടാണ്. അതനുസരിച്ച് മികച്ച സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ പറയുന്ന സീറ്റുകളിലൊക്കെ മത്സരിപ്പിച്ചത്. ഇതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വട്ടിയൂർക്കാവിൽ തിരഞ്ഞെടുപ്പെടുന്നല്ലോ, ഞങ്ങൾ 3rd സ്ഥാനത്തായിരുന്നല്ലോ. എന്തായിരുന്നു റിപ്പോർട്ട് ചെയ്തത്? അവിടെ മത്സരം കോൺഗ്രസും BJPയും തമ്മിൽ. അവസാനം വട്ടിയൂർക്കാവിൽ ഞങ്ങൾ ജയിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടനെ വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പിൽ എന്താണോ കണ്ടത്, അതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാലക്കാടും കാണാൻ വേണ്ടി പോകുന്നത്. ചേലക്കര പിന്നെ എത്രയാണ് സർവകാല റെക്കോർഡ് ഭൂരിപക്ഷം നോക്കിയിട്ടുള്ള പ്രവർത്തനമാണ്. കഴിഞ്ഞ തവണ സർവകാല റെക്കോർഡ് ഭൂരിപക്ഷമാണ് കിട്ടിയത്. അതിനെ മറികടക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതിനെ മറികടക്കാനുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾ ഏറ്റവും അധികം പിന്തുടക്കാൻ പോകുന്നത് UDFന് പരമ്പരാഗതമായി വോട്ട് ചെയ്തവരാണ്. അവർ നിരാശരാണ്, അവരൊക്കെ നിരാശരാ. സരിൻമാരും ഷാനിബുമാരും അനിൽകുമാർമാരും പ്രശാന്തമാരും വ്യക്തികളല്ല, പ്രതീകമാണ്. കോൺഗ്രസ്സിനകത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മതനിരപേക്ഷ മനസ്സുകൾ അവരുടെ പ്രതീകമാണ്. അത് ഇനി ഉയർന്നു വരും, അത് വോട്ടായിട്ടും വരും, അല്ലാതെയും വരും. അതുകൊണ്ട് KPCC പ്രസിഡന്റ് പ്രാണികളുടെ ഒരു ഘോഷയാത്ര കാണാൻ ഭാവിയിൽ തയ്യാറായി നിൽക്കുന്നതാണ് നല്ലത്.